ഉക്രൈൻ റഷ്യ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്നുള്ള ഇന്ധന ഇറക്കുമതി നിർത്തിവെച്ചതായി അമേരിക്ക അറിയിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് നിർണായകമായ ഈ പ്രഖ്യാപനം നടത്തിയത്. ഇന്ധനം മാത്രമല്ല പ്രകൃതിവാതകവും റഷ്യയിൽ നിന്ന് ഇനി തങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് ബൈഡൻ പ്രഖ്യാപിച്ചത്. രാജ്യത്തെ വലിയ തോതിലെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന തീരുമാനമാണ് ഇതെന്നും എന്നാൽ ആ പ്രതിസന്ധിയെ അതിജീവിക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമെന്നും ജോ ബൈഡൻ പറഞ്ഞു. കാരണം ഇന്ധന വിലക്കയറ്റം ഉണ്ടാകും എന്നുള്ള ഒരു ഭീതി നിലനിൽക്കുകയാണ് ജോ ബൈഡൻ്റെ ഇത്തരമൊരു നിലപാട്. അതായത് രാജ്യത്ത് എണ്ണ പ്രതിസന്ധി ഉണ്ടാകും എന്നുള്ള ഒരു ഭീതി നിലനിൽപ്പുണ്ട്. അത് അവാസ്തവമായിട്ടുള്ള കാര്യമാണ്. അതിനെ മറികടക്കാനുള്ള ശേഷി രാജ്യത്തിനുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഒരു കാരണവശാലും പ്രകൃതിവാതകവും ഇന്ധനവും ഇനി റഷ്യയിൽ നിന്ന് തങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് ജോ ബൈഡൻ ഇന്ന് പ്രഖ്യാപിച്ചത്. അതിന് തൊട്ടു പിന്നാലെ ബ്രിട്ടനും അമേരിക്കയുടെ അതേ നിലപാട് തന്നെ സ്വീകരിച്ചിരിക്കുകയാണ്. റഷ്യയിൽ നിന്ന് ഇന്ധനമോ പ്രകൃതിവാതകമോ തങ്ങൾക്ക് ആവശ്യമില്ല എന്നും ഇറക്കുമതി 100% സമ്പൂർണ്ണമായി നിരോധിച്ചതായും ബ്രിട്ടൻ അറിയിച്ചു. ആദ്യമായി റഷ്യയിൽ നിന്ന് ഇന്ധനവും അതേപോലെ തന്നെ പ്രകൃതിവാതകവും വേണ്ട എന്ന് വെച്ച രാജ്യം കാനഡയാണ്. 7 ദിവസങ്ങൾക്ക് മുൻപാണ് കാനഡ ഇത്തരമൊരു തീരുമാനമെടുത്തത്. റഷ്യൻ കപ്പലുകൾക്ക് തുറമുഖങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല. തങ്ങളുടെ തുറമുഖത്തേക്ക് ഒരു റഷ്യൻ കപ്പലിനെയും അടുക്കാൻ അനുവദിക്കില്ല. ചരക്ക് കപ്പലാകട്ടെ യാത്രാക്കപ്പലാകട്ടെ സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടാണ് കാനഡ റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയത് അല്ലെങ്കിൽ ഉപരോധം കടുപ്പിച്ചത്. റഷ്യയുടെ പതാകയുള്ള കപ്പലുകളാകട്ടെ റഷ്യയിൽ രജിസ്റ്റർ ചെയ്ത കപ്പലുകളാകട്ടെ ഒരു കാരണവശാലും തുറമുഖത്തേക്ക് വരാൻ പാടില്ല എന്ന് കാനഡ അറിയിച്ചിരുന്നു. അങ്ങനെ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി ഒരു കാരണവശാലും തങ്ങൾക്ക് വേണ്ട എന്ന് ആദ്യം പറഞ്ഞ രാജ്യം കാനഡയാണ്. അതിനുശേഷമാണ് ഇപ്പോൾ അമേരിക്ക ഇന്ധനവും പ്രകൃതിവാതകവും വേണ്ട എന്ന് പറഞ്ഞത്. 3-ാമത്തെ രാജ്യമായി ബ്രിട്ടൻ രംഗത്ത് വന്നിരിക്കുന്നു. ബ്രിട്ടനും സമാന നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ്. തങ്ങൾക്ക് റഷ്യയിൽ നിന്നുള്ള ഇന്ധനമാകട്ടെ അല്ലെങ്കിൽ പ്രകൃതിവാതമാകട്ടെ വേണ്ട, ഈ ഇറക്കുമതി സമ്പൂർണ്ണമായി നിരോധിച്ചതായും ബ്രിട്ടൻ അറിയിച്ചു.